ശ്രേയയുടെ ഒരു വിഷമം എന്താ വെച്ചാൽ ശ്രേയക്ക് ഇതുവരെ ഫോൺ കിട്ടിയിട്ടില്ല. ശ്രേയക്ക് 18 വയസ്സായത്. അനിയയ്ക്കോ, അനിയുടെ കയ്യിൽ എത്ര വയസ്സുണ്ട് ഫോണുണ്ട്? ഞാൻ ആക്ച്വലി 11th എന്റെ 10th പരീക്ഷ കഴിഞ്ഞിട്ടാണ് അമ്മ എനിക്ക് ഫോൺ വാങ്ങിച്ചത്. അതിനോട് സിമ്മും കൊടുത്തു, പക്ഷെ എനിക്ക് ഫോൺ കിട്ടിയില്ല. അത്രേ ഉള്ളൂ. ഇന്റർനെറ്റ് വൈഫൈ ഉള്ള സ്ഥിതിക്ക് എന്തിനാണ്? രണ്ടിലും വീഡിയോ കോൾ ചെയ്യാം, വാട്സ്ആപ്പ് ഇല്ലാന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ അറിയാലോ ഇതൊക്കെ അറിയാമോ? അറിയുന്നുണ്ടാവണല്ലോ. ഈ കാലഘട്ടത്തൊക്കെ അല്ലേ അമ്മയും ജീവിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ബുദ്ധിയൊക്കെ വെച്ചാൽ നമുക്ക് അറിയണ്ടാവും. എനിക്ക് എന്തുകൊണ്ടാണ് ഈ പാട്ട് നിർത്തിയത്? ഞാൻ പാട്ട് നിർത്തിയിട്ടൊന്നുമില്ല. അങ്ങനെ ബാത്റൂം സിംഗർ ആയിട്ട് ഒതുങ്ങാൻ തീരുമാനം. ബാത്റൂം ഞാൻ എല്ലാവരെയും പാടുന്നുണ്ട്. ഐ റിയലൈസ് ഇപ്പോഴാണ് ഞാൻ ലൈക്ക് ഇത്ര ആൾക്കാർ യൂഷ്വലി പാടാറില്ല. ലൈക് ഞാൻ ശ്രേയ മാത്രമേ ഞാൻ പാടുന്ന അത്ര പാടുന്ന കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുമ്പോഴും ലൈക് യൂഷ്വലി പീപ്പിൾ സൈലന്റ് ആയിട്ടല്ലേ ഇരിക്കുക. പാട്ടും പാടിയിട്ടായിരിക്കും. പാട്ടും പാടിയിട്ടായിരിക്കും. ഞാൻ ഇവൻ യു ഡു ദാറ്റ്. ഞാൻ വേറെ ആരും ഞാൻ ഇരിക്കില്ല. മിണ്ടാതിരിക്കുന്നെങ്കിൽ ഐ വിൽ ബി സിംഗിങ് സംതിങ്. എക്സാക്ട്ലി. ഞാനും എന്റെ ഫാമിലി അത് ലിറിക്സ് ചിലപ്പോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഐ വിൽ ബി സിംഗിങ് സംതിങ്. സെയിം. ലവ് സിംഗിങ്. അതെ. പറയാ, ആദ്യത്തെ റിയാലിറ്റി ഷോ വിന്നർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻസ് ലെവൽ കൂടിയോ? അങ്ങനെ ഒന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനൊന്നും അറിയില്ല. കാരണം ഞാൻ വിന്നർ ആവും തന്നെ വിചാരിച്ചിട്ടില്ല. അത് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അന്ന് പാടിയിട്ട് ഞാൻ കരഞ്ഞ് സീനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കാർമുകിൽ വർണ്ണന്റെ പാടി കൃഷ്ണ എന്നൊക്കെ വിളിച്ച് ഞാൻ കരഞ്ഞ് സീനാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ കരഞ്ഞു. അപ്പം എനിക്ക് എന്റെ പ്രതീക്ഷ ശരിക്കും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ലാസ്റ്റ് 6 ആളുകളിൽ എത്തിയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന്, അതേ ഞാൻ പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ടൈം അവർ കൗണ്ട് ഡൗൺ ചെയ്യുമ്പോൾ എനിക്ക് കൗണ്ട് ഡൗൺ എന്താണെന്ന് വരെ അറിയില്ലായിരുന്നു. അവരെല്ലാവരും 10, 9 എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ അടുത്തത് ഒബ്വിയസ്ലി 8, 7 അങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പിന്നെ വിന്നറായി. അത് കഴിഞ്ഞപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് അടിപൊളിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഭയങ്കര കോൺഫിഡൻസ് ലെവലൊന്നും വന്നിരിക്കുന്നില്ല. അന്ന് എന്താ സംഭവം ഒന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം അത്രയും കുഞ്ഞിതല്ലേ. നിങ്ങളൊക്കെ നിങ്ങളുടേതായ ഫീൽഡിൽ ഭയങ്കര ബിസി ആയിരിക്കുന്നതുകൊണ്ട് സ്കൂൾ ലൈഫ് മിസ് ചെയ്തായിരുന്നോ? മിസ് ചെയ്തിട്ടുണ്ട് കൊറേയൊക്കെ. നല്ലോണം മിസ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ ഇഷ്ടമുള്ള കുട്ടികളായിരുന്നു? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിക്കാനല്ല, പഠിത്തം ഇസ് സെക്കൻഡറി. അത് എല്ലാ കുട്ടികൾക്കും പഠിത്തം ഇസ് ഓൾവേസ് സെക്കൻഡറി. പക്ഷെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ലൈക് സ്കൂളിൽ പോകണം, ആ ഫ്രണ്ട്സിനെ കാണണം, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കണം. അങ്ങനത്തെ മെയിൻ മോട്ടോ ആയിരിക്കും നമുക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ ഉണ്ടാവുക. പഠിത്തം ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി തന്നെ മെയിൻലി സ്കൂളിൽ പോണത്. പക്ഷെ ഇപ്പൊ എനിക്ക് എക്സാം ആവാറായി ഒരു 1 മന്ത്. ഞാൻ പഠിക്കാനായിട്ട് പോവാണ്.